Hi friends, welcome to Garam Masala, the magic spices of cooking. Homemade idli or dosa batter. Innu namukku idli allengil dosa batter engane undakkunnathennu nokkam. Idinu venda cheruvagal idli rice 3 cup, ulunnu 3/4 cup, uluva 1 teaspoon, cooked rice 1 cup mudal 1 cup vare, uppu vellam. Aadhi namukku ari nannayi kazhugi vruthiyaakki edukkanam. Koranjathu 3 thani pravashyamengilum kazhuganam. Adinu shesham namukku idu overnight soak cheythu vekkanam. Minimum 2 manikkurengilum soak cheyyanam. Idu pole thane ulunnu uluva iva kooda kazhugi vruthiyaakki soak cheythu edukkanam. ഇപ്പോൾ നമ്മുടെ അരി ഉലുവ ഉഴുന്ന് വേവിച്ചു വെച്ചിട്ടുള്ള അരി ഇവയെല്ലാം റെഡിയാണ് നമുക്ക് ഇനി ഇത് അരച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരു മിക്സർ ആണ് ഉപയോഗിക്കുന്നത് ഇതിനു പകരം ഒരു ഗ്രൈൻഡറും ഉപയോഗിക്കാം ഞാൻ ഇവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരി അരച്ചെടുക്കുന്നത് ആദ്യം നമുക്ക് പകുതി ഭാഗം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം രണ്ടാമത്തെ തവണ അരച്ചെടുക്കുന്നതിലോട്ട് നമുക്ക് വേവിച്ചു വെച്ചിട്ടുള്ള അരി കൂടെ ചേർക്കണം വേവിച്ചു വെച്ച അരി ചേർക്കുന്നത് നമ്മുടെ ബാറ്ററിന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ബാറ്ററാണ് ഇത് വേവിച്ചു വെച്ചിട്ടുള്ള അരി ചേർത്ത ബാറ്ററാണ് നമുക്ക് ഇത് രണ്ടും ഒരു വലിയ വെസലിലോട്ട് എടുക്കാം അടുത്തതായി നമുക്ക് ഉലുവ ഉഴുന്ന് ഇവ കൂടെ അരച്ചെടുക്കണം ഇതിലോട്ട് അര കപ്പ് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കണം നമ്മൾ ഉഴുന്ന് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് അരച്ചു വെച്ചിട്ടുള്ള അരിയിലോട്ട് ചേർക്കാം കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചോ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അരിയും ഉഴുന്നും നന്നായി മിക്സ് ആയി വരണം അതിനുശേഷം നമുക്കിതിനെ ഫെർമെൻറ്റ് ചെയ്തെടുക്കണം ഏകദേശം 8 മുതൽ 12 മണിക്കൂറോളം ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആവശ്യമുള്ള മാവ് മാത്രം എടുത്ത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാം ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആ മാവ് പിന്നീട് ഫെർമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് 8 മുതൽ 12 മണിക്കൂർ വരെ ഫെർമെൻറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ബാറ്റർ ഉപയോഗിച്ച് ക്രിസ്പി ദോശ തയ്യാറാക്കാം
അതുപോലെ തന്നെ സെയിം ബാറ്റർ ഉപയോഗിച്ച് തന്നെ നമുക്ക് സോഫ്റ്റ് ഇഡലിയും തയ്യാറാക്കാം. ഈ സെയിം ബാറ്റർ തന്നെ നമുക്ക് ഊത്തപ്പത്തിനും ഉപയോഗിക്കാം. Thank you.